നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ജൂലൈയിൽ പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റ് ആയതിനുശേഷമുള്ള ഇരു നേതാക്കളുടെയും ആദ്യ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. അതിനിടയിലാണ് ഇരു നേതാക്കന്മാരുടെയും നിർണായക കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷം ഉച്ചകോടിയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യയിലാണ്. കസാനിൽ ഇന്ന് തുടങ്ങുന്ന 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി റഷ്യയിലെത്തിയത്. അതേസമയം ബ്രിക്സ് ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയുടെ കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര സ്ഥിരീകരിച്ചു. 5 വർഷത്തിന് ശേഷമാണ് മോദിയും ഷിയും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. ലഡാക്ക് അതിർത്തി തർക്കത്തിൽ ഇന്ത്യയും ചൈനയും ചില കരാറിൽ ഏർപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇരു നേതാക്കന്മാരും ഒരു വേദിയിൽ ഒന്നിച്ചെത്താൻ പോകുന്നത്. അതേസമയം റഷ്യ യുക്രൈൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാകണമെന്ന് മോദി പുടിനോട് ആവശ്യപ്പെട്ടു. എത്രയും വേഗം സമാധാനവും സ്ഥിരതയും തിരികെ സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. സമാധാനത്തിനായി എന്തു പങ്കുവഹിക്കാനും ഇന്ത്യ സന്നദ്ധമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും ഇതിനായി സാധ്യമായ എല്ലാ സഹകരണവും ഇന്ത്യ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞു. റഷ്യൻ നഗരമായ കസാനിൽ ഇന്നലെ തുടങ്ങിയ 16-ാം ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. 3 മാസത്തിനിടെ 2-ാം തവണയാണ് മോദിയുടെ റഷ്യ സന്ദർശനം എന്നതും ശ്രദ്ധേയം. യുക്രൈനിൽ എത്രയും വേഗം സമാധാനം തിരിച്ചെത്തുന്നതിനെ ഇന്ത്യ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. മനുഷ്യത്വത്തിന് മുൻഗണന നൽകണം. അതേസമയം ബ്രിക്സ് ഉച്ചകോടിയിൽ 22 രാഷ്ട്ര നേതാക്കളാണ് പങ്കെടുക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റതിനാൽ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ പങ്കെടുക്കില്ല. സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരനും എത്തില്ല. ഉച്ചകോടി നാളെ സമാപിക്കും. അതേസമയം ലോക സാഹചര്യം ആകെ കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിലും റഷ്യ ചൈന ബന്ധം സുദൃഢമായി തലമുറകളോളം തുടരുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞു. പുടിൻ ഷി ജിൻ പിങ്ങിനെ പ്രിയ സുഹൃത്ത് എന്നാണ് അഭിസംബോധന ചെയ്തത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതും ഏറെ നിർണായകമാണ്. മധ്യപൂർവ്വ ദേശത്തെ സമാധാനത്തെക്കുറിച്ചും ഇന്ത്യ നടത്തിപ്പേറ്റെടുത്ത ഇറാനിലെ ചാബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖത്തിനെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തി. ഇന്ത്യ, ഇറാൻ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വ്യാപാര സഹകരണത്തിന് വഴിയൊരുക്കുന്ന വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി, ഇതിനെക്കുറിച്ചും ഇരു നേതാക്കന്മാരും ചർച്ച നടത്തിയെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ വഴിമാറുന്നത് തടയണമെന്നും മോദി ആവശ്യപ്പെടുകയുണ്ടായി. എന്തായാലും റഷ്യയിൽ നടന്ന ഈ ഒരു ചടങ്ങിനിടെ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റഷ്യൻ സൈന്യത്തിലെ 85 ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങിയതായി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞു. 20 പേർക്ക് കൂടി വിടുതൽ കിട്ടാനുണ്ട്. യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് കുറച്ചുപേരെ അനധികൃതമായി റിക്രൂട്ട് ചെയ്തത്. ഇന്ത്യക്കാരെ മടക്കി അയക്കണമെന്ന് ജൂലൈയിൽ മോസ്കോ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യമുന്നയിച്ചിരുന്നു. ഇന്നലെ പുടിനുമായുള്ള ചർച്ചയിലും ഇതേ ആവശ്യമുന്നയിച്ചു. യുദ്ധത്തിൽ 9 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ബ്രിക്സിൽ കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ ഇന്ത്യ എതിർത്തുവെന്ന വാർത്തകൾ വിദേശകാര്യ സെക്രട്ടറി നിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.